ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസസ് ആൻഡ് ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് ഓമനും ബീറ്ററൊന്നും ഇല്ലാതെ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വാനില കപ്പ് കേക്ക് ഉണ്ടാക്കാം. ഈ വാനില കപ്പ് കേക്ക് നല്ല സോഫ്റ്റാണ്, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഈ ഫ്ലോറിൽ എന്തെങ്കിലും ലംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയാം. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലോർ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര കപ്പ് ഷുഗർ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് ഓയിൽ കൂടെ ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് അര കപ്പ് തൈരാണ്. അതുകൂടെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. തൈരെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് വേണ്ടത് പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് വാട്ടർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പുളിയില്ലാത്ത തൈര് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾക്ക് രണ്ട് എഗ്ഗ് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. ദേ ഇവിടെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഡിസ്പോസിബിൾ ടീ കപ്പാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഡിസ്പോസിബിൾ ടീ കപ്പ് ഇല്ലെങ്കിൽ സെറാമിക്കിൻ്റെ ടീ കപ്പ് യൂസ് ചെയ്യാം. ഇത് പ്ലാസ്റ്റിക് അല്ല, പേപ്പർ ടീ കപ്പാണ് കേട്ടോ. ഞാനിവിടെ ഈ ഒരു അളവിന് ഒരു 5 ടീ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം. നമുക്ക് കപ്പിൻ്റെ ഹാഫ് ഭാഗം ഫില്ല് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇതേപോൾ നമ്മൾ എല്ലാ കപ്പിലും ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പതിയെ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ചേർക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിസ്തയോ ആൽമണ്ടോ കേഷുവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ആൽമണ്ട് ആണ് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാന് ഒരു 10-12 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു പഴയ പാൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഒരു സ്റ്റാൻഡ് വെക്കാം. അതിന് മേലെ നമുക്ക് ഈ ബാറ്റർ നിറച്ച് ഈ 5 കപ്പ് വെക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ്സ് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങളിത് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പ്രീ ഹീറ്റഡ് ഓവനിൽ 180°C ഒരു 30-35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. സ്റ്റിക്കിൻ്റെ മേലെ ബാറ്റർ ഒട്ടി പിടിക്കുകയാണെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവില്ല. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അരച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് പുറത്തേക്ക് എടുത്തു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ പോയി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു നൈഫ് യൂസ് ചെയ്ത് നമുക്ക് കേക്ക് കപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ വാനില കപ്പ് കേക്ക് ഇത് റെഡിയായി. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ വാനില കപ്പ് കേക്ക് ഇവിടെ ഇൻസൈഡൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.